കിഴക്കൻ സാംബിയയിലെ ലുവാങ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു ചെറുപട്ടണമായിരുന്നു മുഫെ വനപ്രദേശങ്ങളാലും ഭൂപ്രദേശങ്ങളാലും ചുറ്റപ്പെട്ട അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമം ഒരു ചെറിയ ഗ്രാമം ആയതുകൊണ്ട് തന്നെ പുറത്തുള്ള ആളുകൾക്ക് വലുതായിട്ടൊന്നും ഈ ഗ്രാമത്തെ പറ്റി അറിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് ഈ കഥ നടക്കുന്നത് ഈ ചെറു ഗ്രാമം വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തി നേടിയെടുക്കുന്നത് അതിന് കാരണം മറ്റൊന്നും ഒരു സിംഹമായിരുന്നു അതിന് പിന്നിലെ താരം ട്രോഫികൾ സ്വന്തമാക്കുവാൻ വേണ്ടി അവിടേക്ക് വനത്തിലേക്ക് നായാടാൻ വരുന്ന വേട്ടക്കാരെ വേട്ടയാടിയിരുന്ന സാമാന്യം വലിപ്പമുള്ള സ്വഭാവ ഏറെയുള്ള ഒരു ആൺസിംഹമായിരുന്നു അവൻ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് അവൻ്റെ കഥയാണ് ആ നരഭോജിയായ ആ സിംഹത്തിന്റെ കഥ എന്നാൽ കൂടുതൽ പറഞ്ഞാൽ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്ക് നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ കഥയുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ഒമ്പതിനാണ് രാത്രി ഏറെ വൈകി റോഡിലൂടെ രണ്ട് കുട്ടികൾ അവരുടെ വീട് ലക്ഷ്യമാക്കി നടക്കുകയായിരുന്നു രാത്രിയുടെ നിശബ്ദതയും വനത്തിൽ നിന്ന് വരുന്ന വനത്തിൻ്റെതായ ശബ്ദവും മാത്രമായിരുന്നു അപ്പോൾ അവരുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരുന്നത് ആ രണ്ട് കുട്ടികളും പരസ്പരം എന്തൊക്കെയോ സംസാരിച്ചു ആ റോഡിലൂടെ നടന്നു പോകുന്നത് സംസാരിച്ച് താരതമ്യേനെ പതുക്കിയായിരുന്നു അപ്പോൾ അവർ നടന്നുകൊണ്ടിരുന്നത് അവർ അവർക്കരികിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ എന്തോ ഒരു അനക്കം പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി എന്താണെന്ന് അറിയുവാൻ വേണ്ടി അവരുടെ നടത്ത നിർത്തി അല്പസമയം ആ പുല്ലുകൾക്കിടയിലേക്ക് അവർ നോക്കി നിന്നു എന്നാൽ അവിടെ ഒന്നും അവർക്ക് കാണുവാൻ സാധിച്ചില്ല വീണ്ടും അവർ അല്പസമയം മുന്നിലേക്ക് നടന്നു വീണ്ടും ആരോ പുല്ലുകൾക്കിടയിലൂടെ അവരെ പിന്തുടർന്ന് വരുന്നതായി അവർക്ക് തോന്നി അവരുടെ നടപ്പിൻ്റെ വേഗത അവർ കൂട്ടി അവർക്ക് പിന്നാലെ പിന്തുടർന്നു വരുന്ന കാലടി ശബ്ദങ്ങളുടെ വേഗതയും താരതമ്യേന കൂടി വരുന്നതായി അവർക്ക് കേൾക്കുവാൻ സാധിച്ചു അവർ അവിടെ നിന്നും ഓടി പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഗർജിച്ച് അളറികൊണ്ട് അവരെക്കാൾ വേഗം ഓടി വന്ന ഒരു വലിയ സിംഹം അവർക്കു മുന്നിലേക്ക് പുല്ലുകൾക്കിടയിൽ നിന്നും ചാടി വീടുകയായിരുന്നു അവരുടെ ജീവിതകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സിംഹം ആരോഗ്യവാൻ അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ രൂക്ഷമായി നോക്കുന്നത് അവരെ തന്നെയായിരുന്നു ഒരു നിമിഷത്തേക്ക് രണ്ട് കുട്ടികളും ഭയന്നു വിറച്ചു ഭയവും പരിഭ്രാന്തിയും അവരുടെ മുഖങ്ങളിൽ നിഴലിച്ചു കാണാം ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തൊട്ടുമുന്നിൽ മരണം കളിയാടി നിന്നപ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും അവർ ഭയന്നു വിറച്ച് അവിടെ സ്തബ്ധരായി നിന്ന് കാണണം പിന്നെ ഒട്ടും വൈകിയല്ല അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ സിംഹം ഉച്ചത്തിൽ ഗർജിച്ചുകൊണ്ട് അവർക്ക് നേരെ അലറിയെടുത്തു ആവുന്ന വേഗം ആ രണ്ട് കുട്ടികളും തിരിഞ്ഞു ഓടിയെങ്കിലും അതിലൊരുവന്റെ മേലെ ആ സിംഹം ചാടി വീണു അവൻ്റെ കൂർത്ത നഖങ്ങളും കൂർത്ത പല്ലുകളും കൊണ്ട് ആ കുട്ടിയെ ആക്രമിച്ചു അവൻ്റെ കഴുത്തിലും ശരീരത്തും കൂർത്ത പല്ലുകൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ആന്തിപ്പറിക്കുകയും കഴിച്ചു പറിക്കുകയും ചെയ്തു കഴുത്തിൽ കടിച്ചു കുടഞ്ഞ ആ സിംഹം ആ കുട്ടിയുടെ ജീവനെടുത്തു പിന്നെ അവൻ്റെ കൂടെ അവിടേക്കും നടന്നു വന്ന അവൻ്റെ സുഹൃത്തായ കുട്ടിയുടെ നേരെ അലറിയടുക്കുവാൻ ആ സിംഹം തയ്യാറായില്ല തനിക്ക് ഒരിരയെ കിട്ടിയതും ആ ഇരയെ കടിച്ചെടുത്തുകൊണ്ട് റോഡിന്റെ മറുവശത്ത് വളർന്നു നിന്ന പുല്ലുകളിലേക്ക് അവൻ തന്റെ ഇരയെയും വലിച്ചൊഴിച്ചുകൊണ്ട് പോകുകയായിരുന്നു തനിക്ക് മുന്നിൽ കണ്ട നടുക്കുന്ന കാഴ്ചയും അലറി വിളിയും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള തൻ്റെ സുഹൃത്തിന്റെ വിലാപവും കേട്ട് തളർന്ന് മരവിച്ച് പേടിയും ഭയവും അന്തനാക്കിത്തീർന്ന മറ്റേ കുട്ടി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ വഴിയിലൂടെ ഓടി ഓട്ടം അവനെ വല്ലാതെ തളർത്തിയിരുന്നു എങ്കിലും നിർത്താതെയുള്ള ഓട്ടം അവൻ തുടർന്നുകൊണ്ടിരുന്നു ഓടിയോടി ശരീരം തളർന്നെങ്കിലും ക്ഷീണിക്കാത്ത മനസ്സുമായി അവൻ എങ്ങനെയൊക്കെയോ ഗ്രാമത്തിൽ ഓടിയെത്തി വിവരം ഗ്രാമീണരെ അറിയിച്ചു സംഭവം അറിഞ്ഞ ഉടനെ തന്നെ കൈ കിട്ടിയ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഗ്രാമീണർ ഓടിയെത്തി അവിടെ എത്തിയപ്പോഴേക്കും ഏറെ സമയം കഴിഞ്ഞിരുന്നു സംഭവ സ്ഥലത്ത് എത്തിയ ഗ്രാമീണർക്ക് കാണുവാൻ സാധിച്ചത് ആ കുട്ടിയുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു ചോര പറഞ്ഞ വസ്ത്രങ്ങളും മാംസവും രക്തവും പറഞ്ഞ കുറച്ച് എല്ലിങ് കഷ്ടങ്ങളും മാത്രമാണ് അവിടെ അവശേഷിച്ചത് ഒട്ടും ദയയില്ലാത്തതും അതിക്രൂരവുമായ കൊലപാതകങ്ങളുടെ വെറുമൊരു തുടക്കം മാത്രമായിരുന്നു അന്നവിടെ അരങ്ങേറിയത് വീണ്ടും ആ ഗ്രാമത്തെ ഭയപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു നരഭോജിയായ സിംഹവും ഉടലെടുത്തിരിക്കുന്നു സിംഹങ്ങൾ നരഭോജിയായി മാറുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ നരഭോജിയായ സിംഹം ഉണ്ടാകുന്നത് അവയ്ക്ക് പ്രായാധിക്യം ഉണ്ടാകുമ്പോഴാണ് എന്നിരുന്നാലും ആഫ്രിക്കയിലെ ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരുന്നത് സിംഹങ്ങൾ ഇങ്ങനെയുള്ള ആക്രമണം അഴിച്ചുവിടുന്നത് അവയുടെ പ്രതികാരം തീർക്കുവാൻ വേണ്ടിയാണെന്നാണ് അവരുടെ വിശ്വാസ പ്രകാരം അവരുടെ ഗ്രാമത്തിന്റെ തലവനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ മരിച്ചതിന് ശേഷം അവർക്ക് പകയുള്ള ആരെയെങ്കിലും തീർക്കുവാനോ അല്ലെങ്കിൽ അവരുടെ തലമുറകളെ തീർക്കുവാൻ വേണ്ടിയോ സിംഹത്തിന്റെ രൂപം പ്രാപിച്ചുകൊണ്ട് വരുന്നതാണെന്നാണ് അവരുടെ ഒരു വിശ്വാസം അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ അവരുടെ ഗ്രാമത്തിലെ ആളുകളോട് പകരം വീട്ടുവാൻ വേണ്ടി മറ്റൊരാൾ കൂടി ജന്മമെടുത്തിരിക്കുന്നു പിന്നെ ദിവസങ്ങൾക്കപ്പുറം അവൻ്റെ രണ്ടാമത്തെ ആക്രമണവും ആ ഗ്രാമത്തിൽ അരങ്ങേറി ഇത്തവണ അവൻ്റെ ആക്രമണം അരങ്ങേറിയത് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലെ കുടിലുകളിൽ കിടന്നുറങ്ങിയ ഒരു സ്ത്രീക്ക് നേരെയായിരുന്നു അവൻ്റെ രണ്ടാമത്തെ ആക്രമണം ആഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിലെ കുടിലുകൾ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ താരതമ്യേന അവർ നിർമ്മിക്കുന്നത് പുല്ലുകൾ കൊണ്ടും വൈക്കോലുകൾ കൊണ്ടും ശേഖരിച്ചെടുക്കുന്ന ചുള്ളിക്കമ്പുകൾ കൊണ്ടുമാണ് മറ്റു ചിലർ കുടിലുകൾ ഉണ്ടാക്കുന്നത് മണ്ണ് മെഴുകിയാണ് എന്നാൽ വാതിലുകൾക്ക് നല്ല ഉറപ്പൊന്നും ഉണ്ടാകുകയില്ല അങ്ങനെയുള്ള ഒരു കുടിലായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് രാത്രി ഏറെ വൈകി കാണണം ഗ്രാമത്തിലെ ആളുകളെല്ലാം തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണ സമയമാണ് വനത്തിൽ നിന്നും ആ ദുഷ്ടനായ മൃഗം ഗ്രാമത്തിലേക്ക് എത്തിയത് അവൻ ഗ്രാമത്തിൻ്റെ പാതയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു മൂന്ന് തവണ നടന്നു അതിൻ്റെ പാടുകളെല്ലാം പിറ്റേന്ന് പുലർച്ചെ തന്നെ ഗ്രാമീണർക്ക് കാണുവാനും കഴിഞ്ഞിരുന്നു ഗ്രാമത്തിനു ചുറ്റും അവൻ വലം വെക്കുകയും ഗ്രാമത്തിലെ കുടിലുകളെ അവൻ നല്ലപോലെ പോലെ നിരീക്ഷിക്കുകയും ചെയ്തിരിക്കണം അങ്ങനെ അവൻ ഗ്രാമത്തിൻ്റെ വിജനമായ തെരുവുകളിലൂടെ അലഞ്ഞു നടന്നു അലഞ്ഞു നടന്നപ്പോഴായിരിക്കണം അവൻ്റെ കണ്ണിൽ ഗ്രാമത്തിൽ നിന്നും അല്പം മാറി ഈ കുടില് ശ്രദ്ധയിൽപ്പെട്ടത് അവൻ ആ കുടിലിൻ്റെ അരികിലേക്ക് നടന്നു അല്പസമയം ആ കുടിലിന്റെ അരികിൽ അവൻ ചെലവഴിച്ചിരുന്നു അതിൻ്റെ പാടുകളും അവർക്ക് കാണുവാൻ സാധിച്ചിരുന്നു അങ്ങനെ അവൻ കുടിലിന്റെ വാതിൽ തകർത്തുകൊണ്ട് അകത്തേക്ക് കയറുകയാണ് വാതിൽ ഉണ്ടായ വലിയൊരു ശബ്ദം അതിൽ കടന്നുറങ്ങിയ ആ സ്ത്രീയെ ഉണർത്തിയിരുന്നു എന്താണ് സംഭവം എന്നറിയുവാൻ വേണ്ടി അവർ കണ്ണ് തിരുമ്മി നോക്കുമ്പോഴേക്കും ഒരു വലിയ രൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു പേടികൊണ്ടും ഭയം കൊണ്ടും അവർ ഉച്ചത്തിൽ അലറി അവരുടെ കാതടിപ്പിക്കുന്ന ആ നിലവിളി ആ ഗ്രാമത്തെ അപ്പോൾ തന്നെ ഉണർത്തി കഴിഞ്ഞിരുന്നു നിലവിളിയും സിംഹത്തിൻ്റെ ഗർജനവും കേട്ട ഗ്രാമീണർ അല്പസമയം ഒന്ന് ഭയന്ന് നിന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന മൂർച്ചേറിയ വാക്കത്തുകളും റൈഫിളുകളും എടുത്തുകൊണ്ട് സംഭവം നടന്ന സ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞെത്തുകയായിരുന്നു കുടിലിൻ്റെ അരികിലേക്ക് എത്തിയപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് കുടിലിൻ്റെ വാതിൽ പൂർണ്ണമായും തകർത്തിരിക്കുന്ന കാഴ്ചയാണ് അകം മുഴുവൻ ചോര ചിതറി കിടക്കുന്നു സ്ത്രീയും സിംഹവും ആ കുടിലിനകത്തുണ്ടായിരുന്നില്ല അവളെ വളിച്ചഴിച്ചുകൊണ്ട് അടുത്തുള്ള പുല്ലുകൾ നിറഞ്ഞ ഭാഗത്തേക്ക് പോയതിൻ്റെ പാടുകൾ വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിച്ചിരുന്നു എന്നാൽ ഈ രാത്രിയിൽ പുല്ലുകൾക്കിടയിലൂടെ അവനെ തിരിഞ്ഞു പോകുന്നത് ഒട്ടും അനുയോജ്യമല്ല എന്ന് ഗ്രാമത്തിലെ ആളുകൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഉദ്യമത്തിന് അവർ തയ്യാറായില്ല സൂര്യൻ ഉദിക്കുന്നതുവരെ അവർ അവിടെ കാത്തിരുന്നു സൂര്യൻ ഉദിച്ച സമയത്ത് ഗ്രാമത്തിൽ കണ്ട ആ സിംഹത്തിന്റെ കാലടയാളങ്ങളും അവൻ കടന്നിരുന്ന പാടും അവർ കാണുവാനിടയായി പിന്നെ ആ വലിച്ചിടിച്ച പാടുകൾക്ക് പിന്നാലെ പുല്ലുകൾ താണ്ടി അവർ ആ സ്ത്രീയുടെ ശരീരം തിരഞ്ഞു നടന്നു അപ്പോഴേക്കും സമയമേറെ വൈകിയിരുന്നു സിംഹം ഉറപ്പായും അവളെ ഷാപ്പിട്ട് കാണുമെന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു പുല്ലുകൾ നിറഞ്ഞ ആ പ്രദേശത്തു കൂടി ഏകദേശം അര മൈലോളം സഞ്ചരിച്ച് കാണണം അര മൈലുകൾക്കപ്പുറം വെച്ച് തലേന്ന് രാത്രിയിൽ ആ സിംഹം പിടികൂടി കൊണ്ടുപോയ ആ സ്ത്രീയുടെ ശരീരം അവർ കണ്ടെത്തി ദയനീയമായ അവസ്ഥയിലായിരുന്നു ആ ശരീരം അവിടെ കടന്നിരുന്നത് ശരീരം പാതി ആഹരിച്ച നിലയിലും തലയും കൈകളും കാലുകളുമെല്ലാം ശരീരത്തിൽ നിന്നും അറ്റുമാറിയ അവസ്ഥയിലുമായിരുന്നു അതിക്രൂരമായ കാഴ്ച രക്തം മരവിക്കുന്ന കാഴ്ച ആ സ്ത്രീയുടെ രക്തം ആ പുല്ലുകളിലാകെ പറ്റിയിരിക്കുന്നു ശരീരത്തിൽ നിന്നും തല വിട്ടുമാറിയിട്ടും ജീവനറ്റ ആ കണ്ണുകൾ മലക്കെ തുറന്നു തന്നെയിരുന്നു ഈ ഒരു സംഭവം അവിടുത്തെ ഗ്രാമീണരുടെ മനസ്സിൽ ചില്ലറ തീയൊന്നുമല്ല കോറിയിട്ടത് ഭയവും പേടിയും വെപ്രാളവും അവരെ ആകെ പിടിമുറുക്കി തങ്ങളുടെ ഗ്രാമത്തിലെ കുടിലുകളിൽ പോലും അവർ സുരക്ഷിതരല്ലോ എന്ന ബോധ്യം അവർക്ക് അപ്പോഴായിരിക്കണം വന്നിരിക്കുക ആ സ്ത്രീ മാത്രമായിരുന്നില്ല ആ സമയം ആ കുടിലുണ്ടായിരുന്നത് അവരുടെ ഒരു മകൾ കൂടി ഉണ്ടായിരുന്നു സിംഹത്തിന്റെ ആക്രമണത്തിൽ കാര്യമായി പരുക്ക് പറ്റിയ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വൈദ്യസഹായത്തിന് വേണ്ടി അവിടുത്തെ ഗ്രാമീണർ കൊണ്ടുപോയിരുന്നു സിംഹത്തിന്റെ ആക്രമണത്തിൽ ശരീരത്ത് ധാരാളം മുറിവുകൾ ഉണ്ടായിരുന്നു ഒരു പക്ഷെ ആദ്യം ആക്രമിച്ചത് ഈ കുട്ടിയെ ആയിരിക്കണം ആഴത്തിലുള്ള മുറിവുകളും രക്തം ധാരാളം നഷ്ടപ്പെട്ടതുകൊണ്ടുമായിരിക്കണം പിന്നീട് അവൾ മരണപ്പെട്ടത് പോകെ പോകെയുള്ള മാസങ്ങളിൽ നിരവധി പേർ അവൻ ഇരയായിത്തീർന്നു രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവന്റെ കൊടുങ്കരൂരതകൾ ആ ഗ്രാമത്തിൽ അരങ്ങേറി പലരുടെയും വീടുകളിൽ അവൻ മറിഞ്ഞിരിക്കുകയും തക്കം പാർത്ത് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി പുൽ മൈതാനിയിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോകുകയും ചെയ്തു ഒരു ദിവസം ജസ്ലീൻ എന്ന ഒരു സ്ത്രീ ഗ്രാമത്തിലെ അവരുടെ കുടിലിൻ്റെ വാതിക്കൽ നിന്ന് സമയം വനത്തിൽ നിന്നും പെട്ടെന്ന് ഓടി വന്ന ആ സിംഹം അവരെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുകയും അവിടെയിട്ട് ഇട്ട് കൂടുകയും ചെയ്തു അവിടെ ഉയർന്നു കേട്ട അവരുടെ നിലവിളി ഗ്രാമമാകെ ഇളക്കി മറിച്ചു എന്നാലും ഗ്രാമീണർക്ക് ആ സിംഹത്തിൻ്റെ പുറകെ പിന്തുടർന്നു പോകുവാൻ ഭയമായിരുന്നു എന്നാൽ അവരാകും വേഗം വനംവകുപ്പിന്റെ വിവരമറിയുകയും സംഭവ സ്ഥലത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരികയും ചെയ്തു അവിടെ തെളിഞ്ഞുകണ്ട കാൽപ്പാടുകളും വലിച്ചിഴിച്ച പാടുകളെയും പിന്തുടർന്നുകൊണ്ട് ഇരയെ വലിച്ചുകൊണ്ടുപോയ പുൽമൈതാനിയിലേക്ക് അവർ ഒരു സായുധ സേനയായി പോവുകയും ചെയ്തു എന്നാൽ ഇരയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകി കഴിഞ്ഞിരുന്നു പിച്ചി അവസ്ഥയിലുള്ള കുറച്ച് കുറച്ചെല്ലും കഷ്ണങ്ങളും മാംസവും മാത്രമാണ് അവർക്ക് അവിടെ നിന്ന് ലഭിച്ചത് അവനൊരു സിംഹമല്ല മറിച്ച് ഏതോ ദുരാത്മാവോ അല്ലെങ്കിൽ മന്ത്രവാദിയോ ആണ് അവൻ്റെ മായാവിദ്യയിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ആളുകൾ പരസ്പരം പറഞ്ഞു ആശ്വസിച്ചു ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് അന്നവിടെ പ്രചാരത്തിലുണ്ടായിരുന്നത് തങ്ങളുടെ ആരെയെങ്കിലും ആ സിംഹം പിടിച്ചുകൊണ്ട് പോയാൽ ആരും കംപ്ലയിൻ്റ് പറയുവാൻ തയ്യാറായിരുന്നില്ല അതിന് കാരണം മറ്റൊന്നുമല്ല തങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് തങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതിനാലാണ് തങ്ങളിൽ ആരെങ്കിലും ആ സിംഹം ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ ആരും പുറത്തു പറയാഞ്ഞത് ഈ സിംഹത്തിൻ്റെ ശല്യം തീർക്കുവാൻ വേണ്ടി അന്നവിടെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി അയാൾ ഗ്രാമത്തിലേക്ക് വരികയും ഗ്രാമീണരുടെ സഹായം ചോദിക്കുകയും ചെയ്തു ഗ്രാമത്തിലുള്ളവർ ഇയാളെ സഹായിക്കാൻ തയ്യാറായി അവരുടെ പാരമ്പരിക ആയുധമായ കുന്തവും അതുപോലെ മറ്റുള്ളവർ മൂർച്ചയേറിയ വെട്ടോത്തിയും മറ്റു ആയുധങ്ങളുമായി ഇയാൾക്ക് പിന്നാലെ അണിനിരന്നു സിംഹത്തെ പിടിക്കുവാൻ വേണ്ടി അവർ അവൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്ന പുൽമൈതാനിയിലേക്ക് പ്രവേശിച്ചു സമയം ഇപ്പോൾ ഏകദേശം ഉച്ചയായി കാണണം ഉച്ച സമയത്താണ് അവർ ആ സിംഹത്തെ പിടിക്കുവാൻ വേണ്ടി ആ പുൽ മൈതാനിയിലേക്ക് പ്രവേശിച്ചത് ഫോറസ്റ്റ് ഗാർഡിൻ്റെ കൂടെ അവിടേക്ക് പോകുമ്പോഴും അവർ പലതവണ പരസ്പരം പറഞ്ഞിരുന്നു പോകണോ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമോ മന്ത്രവാദിയുടെ കളികളാണ് ഇതെല്ലാം നമ്മൾ അന്ന് ഇവിടെ നിന്ന് ഓടിച്ചുവിട്ട ആ മന്ത്രവാദിയായിരിക്കുമോ ഇതിന് പിന്നിൽ അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞാണ് ആ സിംഹത്തെ അവിടെ എല്ലാം തിരിഞ്ഞുകൊണ്ടിരുന്നത് ഏകദേശം വൈകുന്നേരം ആയപ്പോഴേക്കും അവർ മടങ്ങി ഗ്രാമത്തിലേക്ക് വരികയും ചെയ്തു അന്ന് രാത്രിയിൽ ആ വനപാലകന് അവിടെ താമസിക്കാനുള്ള സൗകര്യം ആ ഗ്രാമത്തിൽ തന്നെ അവർ ഒരുക്കി കൊടുത്തു പിറ്റേന്നും അവരുടെ തിരച്ചിൽ അവർ തുടങ്ങി എന്നാൽ തലേന്നത്രയും ആൾക്കൂട്ടം അന്നുണ്ടായിരുന്നില്ല അംഗസംഖ്യ ഗണ്യമായി കുറഞ്ഞു അങ്ങനെ പോകെ പോകെ അവസാനം ആ വനപാലകൻ മാത്രമായി വണ്ണത്തിലേക്കും പുൽമൈതാനിയിലേക്കും ആ സിംഹത്തെ തിരക്കിയുള്ള തിരച്ചിൽ സഞ്ചാരത്തിന് പക്ഷേ ഏകനായിപ്പോയ ആ വനപാലകൻ പിന്നീട് ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല ഉച്ച കഴിഞ്ഞതോടെ വനഭാഗത്ത് നിന്നും ഒരു വലിയ വെടിയുടെ ശബ്ദം കേട്ടതായി ഗ്രാമീണർ പറഞ്ഞിരുന്നു അവർ കരുതിയിരുന്നത് വനപാലകൻ ആ സിംഹത്തെ വെടിവെച്ചു കൊന്നു എന്ന് തന്നെയാണ് അവർ എല്ലാവരും സന്തോഷിച്ചു വൈകുന്നേരമാകുമ്പോഴേക്കും വനപാലകൻ ആ സന്തോഷ വാർത്തയും കൊണ്ട് ഗ്രാമത്തിലേക്ക് വരുമെന്നും തങ്ങളുടെ വിഷമങ്ങളുമെല്ലാം മാറ്റുമെന്നും അവർ അന്തമായി വിശ്വസിച്ചു എന്നാൽ വൈകുന്നേരമായിട്ടും ആ വനപാലകൻ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയില്ല എത്തിയില്ല പിറ്റേന്ന് കാലത്തെ വെടിയൊച്ച കേട്ട ഭാഗത്തേക്ക് ഒരു കൂട്ടം ഗ്രാമീണർ അയാളെ തിരക്കി പോകുകയായിരുന്നു ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം ആ കാഴ്ച അവർ കണ്ടു വനപാലകൻ അന്ന് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ കീറിയ തുണ്ടുകളും രക്തവും മാംസവും പറ്റിയ എല്ലിൻകശങ്ങളും മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത് ശരീരത്തിൽ തലയോ കൈകളോ ഒന്നും ഉണ്ടായിരുന്നില്ല സിംഹം ആഹരിച്ച് മിച്ചം വന്ന ശരീരം കഴുതപ്പുലികളും ആഹരിച്ച് കാണണം മറ്റു മൃഗങ്ങൾ തലയും കൈകളും കാലുകളുമെല്ലാം എടുത്തുകൊണ്ടുപോയിരിക്കുന്നു ശരീരം കടന്ന ഭാഗത്ത് നിന്നും ഏകദേശം ഇരുന്നൂറ് നാന്നൂറ് മീറ്റർ മാറി വനത്തിലേക്ക് പോയപ്പോൾ അദ്ദേഹം കൊണ്ടുപോയ തൻ്റെ പ്രിയപ്പെട്ട റൈഫിലും കണ്ടെത്തുവാൻ സാധിച്ചു അതോടെ ആളുകൾക്ക് കൂടുതൽ ഭയമായി ഇനിയും എപ്പോൾ വേണമെങ്കിലും ആ സിംഹം തങ്ങളിൽ ആരെയെങ്കിലും അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടവരെ ആരെയെങ്കിലും ആക്രമിച്ചേക്കാം വനമാലകന്റെ ഈ കൊടും മരണത്തിന് പകരം വീട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രാമരെ ആ സിംഹത്തിന്റെ കയ്യിൽ നിന്നും സംരക്ഷി നിർത്തുവാൻ വേണ്ടി ഏകദേശം മൂന്ന് നാല് പേരടങ്ങുന്ന ഒരു സംഘം ഗ്രാമത്തിൽ തമ്പടിച്ചു കണ്ണിൽ കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ വെടിവെച്ച് കൊല്ലുവാനായിരുന്നു അവർക്ക് മുകളിൽ നിന്ന് കിട്ടിയ ഉത്തരവ് അതുപോലെ ഗ്രാമത്തിൽ നിന്നുള്ളവർ ഉച്ചസമയത്തോ പകൽ സമയത്തോ ഒന്നും വനത്തിലേക്കോ ഉൽമൈതാനിയിലേക്കോ പ്രവേശിക്കുന്നത് കുറച്ച് നാളത്തേക്ക് നിർബന്ധമായും അവർ തടഞ്ഞിരുന്നു ഇത്രയും വലിയ നരഭോജിയായ സിംഹത്തെ പിടിക്കുവാൻ നാല് പേരുടെ സംഘം അല്പം കുറവില്ല എന്ന് ഗ്രാമീണർ പരസ്പരം ചോദിച്ചിരുന്നു അവർ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഗ്രാമത്തിലെങ്ങും ഇപ്പോൾ ശാന്തതയാണ് ആ സിംഹത്തിൻ്റെ യാതൊരു ശല്യവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല രണ്ട് മൂന്നാഴ്ചകളായി ഒരു കൊലപാതകം ആ ഗ്രാമത്തിൽ അരങ്ങേറിയിട്ട് ഇതെല്ലാം പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് അത് നടന്നത് രണ്ടു മൂന്നാഴ്ചയായിട്ടും ആ സിംഹത്തെ ഗ്രാമത്തിലേക്ക് കാണാത്തതിനെ തുടർന്ന് ഒന്നെങ്കിൽ അവൻ വനത്തിൽ എവിടെയെങ്കിലും വെച്ച് ചത്തുപോയെന്നോ അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും പോയി കാണുമെന്നോ അവിടുത്തെ ആളുകൾ വിശ്വസിച്ചു അതുപോലെ തന്നെ വനപാലകരും വനപാലകരെ തെറ്റിദ്ധരിപ്പിച്ച് ആ സിംഹം ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു വനപാലകർ ഗ്രാമത്തിൻ്റെ തെക്കുവശത്തായി വനത്തോട് ചേർന്ന പ്രദേശത്ത് നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയം അവൻ ഗ്രാമത്തിൻ്റെ പിന്നിലൂടെ തെരുവിലൂടെ വന്ന് ആക്രമണം നടത്തി ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്ത് കേട്ട നിലവിളി വനപാലകരെ അങ്ങോട്ട് നയിച്ചു പഴയതു തന്നെ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു കുടിലിന്റെ വാതിൽ പൂർണ്ണമായും തകർത്ത ആ വലിയ സിംഹം ആ കുടിലിനുള്ളിലേക്ക് പ്രവേശിച്ചു കുടിലിലുണ്ടായിരുന്ന രണ്ടു പേരെ അവൻ ആക്രമിച്ചു ഒരു ഭാര്യയും ഭർത്താവും മൂന്ന് കുട്ടികളുമായിരുന്നു ആ സമയം ആ കുടിലുണ്ടായിരുന്നത് ഭർത്താവിനെയും ഭാര്യയെയും അവൻ്റെ കാലുകളും പല്ലുകളും ഉപയോഗിച്ച് ആക്രമിച്ചു ആക്രമണത്തിൽ പരിക്കേറ്റ് അവർക്ക് രണ്ടു പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു കുടിലുണ്ടായിരുന്ന പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ എടുത്തുകൊണ്ട് അവൻ വനത്തിനുള്ളിലേക്ക് പോയി നിലവിളിയും ഒച്ചയും കേട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സംഭവം നടന്ന സ്ഥലത്തേക്ക് പാഞ്ഞെത്തി എല്ലായ്പ്പോഴും പോലെ തന്നെ അപ്പോഴും നടന്നു കുടിലിൻ്റെ അരികിലെത്തിയപ്പോൾ സിംഹം മടങ്ങിപ്പോയതിൻ്റെയും ശരീരം വലിച്ചുകൊണ്ട് ഓടിപ്പോയതിൻ്റെയും പാട് കാണുവാൻ സാധിച്ചു അവർക്കിതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ഒന്നുകിൽ നമ്മൾ വന്ന വിവരം ആ സിംഹം അറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ രാത്രിയുള്ള പെട്രോളിംഗ് അവൻ അറിയാം അതെല്ലാം കൊണ്ടാണ് നമ്മളുടെ ശ്രദ്ധ പതിയാത്ത സ്ഥലത്ത് അവൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് ഒന്നുകിൽ ഗ്രാമീണർ പറഞ്ഞതുപോലെ ഏതോ മന്ത്രവാദിയുടെ കളിയാണ് അല്ലെങ്കിൽ തികഞ്ഞ കുതന്ത്രശാലിയാണ് നമ്മൾ തിരയുന്ന ഈ സിംഹം ഒരിക്കൽ ഗ്രാമത്തിലൂടെ റോഞ്ചി നുറ്റിക്കൊണ്ടിരുന്ന വനപാലകൻ്റെ നേരെ ഈ സിംഹത്തിൻ്റെ ആക്രമണം ഉണ്ടായിരുന്നു തലനാഴിഴക്കാണ് അദ്ദേഹം ആ സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്കിലും അവൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ടുള്ള പാട് അവന്റെ ശരീരത്ത് ഇപ്പോഴും കാണുവാൻ സാധിക്കും സിംഹം ആക്രമിച്ചപ്പോൾ തന്നെ ഉച്ചത്തിൽ ബഹളം വെച്ചതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അവിടേക്ക് ഓടിയെത്തുവാൻ സാധിച്ചു അവനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ അവനു നേരെ റൈഫിളുകൾ ശബ്ദിച്ചതുകൊണ്ട് റൈഫിളിന്റെ ശബ്ദത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ആ സിംഹം അവിടെ നിന്നും വനത്തിലേക്ക് ഓടിയകുന്നു അന്ന് നടന്നത് ആദ്യത്തെ സംഭവമായിരുന്നു ആ സിംഹത്തിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ആകെ ഒരാൾ ഈ വനപാലകനായിരുന്നു ഇതുവരെ അവൻ ആക്രമിച്ച ആരും തന്നെ അവൻ്റെ കയ്യിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല ഇതാദ്യമായി അവൻ്റെ കയ്യിൽ നിന്നും ഒരബദ്ധം സംഭവിച്ചിരുന്നു അതിനവന് കൊടുക്കേണ്ടി വന്നത് താൻ ആക്രമിച്ച ഇരയെയും ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകുവാൻ സാധിക്കില്ല എന്ന് വനപാലകർക്ക് മനസ്സിലായി അവർ പലതവണയും ഈ സിംഹത്തെ അന്വേഷിച്ച് വനത്തിലും പുൽ മൈതാനിയിലും തെരച്ചിൽ നടത്തിയെങ്കിലും അവൻ എവിടേക്കാണ് പോയി മറയുന്നതെന്ന് മാത്രം ഇവർക്കാർക്കും കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ അവരും വിശ്വസിച്ചിരുന്നത് ഇത് മന്ത്രവാദിയുടേതോ അല്ലെങ്കിൽ ദുരാത്മാവിൻ്റെയോ കളികളാണെന്നാണ് എന്നാൽ അതിലെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ഇതിനൊന്നും ചെവി കൊടുത്തില്ല അദ്ദേഹത്തിന് മനസ്സിലൊരു പദ്ധതി തോന്നി അത് നടപ്പിലാക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ബാക്കിയുള്ളവരോട് ഈ ആശയം പങ്കുവയ്ക്കുകയും ചെയ്തു ഗ്രാമത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ ഒരു കുടിൽ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്തു ആ കുടിലുണ്ടായിരുന്നവരെ അവിടെ നിന്ന് മാറ്റുകയും രണ്ടു മൂന്ന് ദിവസം അവർ ഓരോരുത്തരായി ആ കുടിലിൽ താമസിക്കുകയും ചെയ്തു ആ കുടിലിൽ നിന്നും ഏകദേശം പത്ത് ഇരുപത് മീറ്റർ മാറി മറ്റ് രണ്ട് കുടിലുകൾ കൂടിയുണ്ട് ബാക്കിയുള്ളവർ ആ കുടിലിൽ ഇരുന്നു കൊണ്ട് മറ്റേ കുടിലിനെ രാത്രി കാലങ്ങളിൽ നിരീക്ഷിക്കുകയും ചെയ്തു അവരുടെ പദ്ധതി ഇതായിരുന്നു ഒഴിഞ്ഞ കുടിലിൽ ഒരാൾ കാത്തു നിൽക്കുന്നു സിംഹം എപ്പോഴാണോ ആ കുടിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നത് അപ്പോൾ കുടിലിനുള്ളിൽ നിന്നും പുറത്തു നിന്നും അവനെ വെടിവെച്ച് കൊല്ലുക ഇതായിരുന്നു അവരുടെ പദ്ധതി വെടിയുടെ ശബ്ദം കേട്ട് അകത്തുനിന്ന് എന്തെങ്കിലും കാരണവശാൽ രക്ഷപ്പെട്ട് ഓടുകയാണെങ്കിൽ പുറത്ത് മറ്റേ കുടിയിൽ കാവൽ നിൽക്കുന്നവർ ആ സിംഹത്തിനെ വെടിവെച്ചിടണം ഇതായിരുന്നു അവരുടെ പദ്ധതി അങ്ങനെ ഏകദേശം രണ്ട് മൂന്നാഴ്ചക്കാലം ആ കുടിലിൽ കുടിയിലവർക്ക് കാത്തിരിക്കേണ്ടി വന്നു ആ സിംഹം അവിടേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെ കണക്കൂട്ടുകളെല്ലാം ശരിയായിരുന്നു സിംഹം ആ വാതിൽ തകർത്ത് അകത്തേക്ക് ഗർജിച്ച് കയറി അവിടെ കാത്തിരുന്ന വന ആ സിംഹത്തിന് നേരെ നിറവൊഴിച്ചു എല്ലാം വളരെ വേഗമായതുകൊണ്ട് തന്നെ തിര വന്ന് തറച്ചു കയറിയത് ആ സിംഹത്തിൻ്റെ തോളിലായിരുന്നു വെടിയുടെ ശബ്ദവും തീപ്പോലിയും പുകയും എല്ലാം കണ്ട സിംഹം ഒരു നിമിഷത്തേക്ക് ഭയന്നുപോയി കാണണം പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കുവാനോ സമയം കളയുവാനോ ആ സിംഹം തയ്യാറായില്ല അതുമാത്രമല്ല തൻ്റെ ഇരയുടെ നേരെ ആക്രമണം അഴിച്ചു വിടുവാനും അവൻ തയ്യാറായില്ല വളരെ വേഗം തന്നെ അവിടെ നിന്നും വനത്തിനുള്ളിലേക്ക് പാഞ്ഞു വാഞ്ഞ സമയത്ത് പുറത്ത് കാത്തുനിന്നവരും നേരെ നിറയൊഴിച്ചു എന്നാൽ വനം ലക്ഷ്യമാക്കി കുതിച്ചൂടുന്ന ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഒരു തിരയും കൊണ്ടില്ല എന്നതാണ് വാസ്തവം തൻ്റെ തോക്കിൽ നിന്നും തറച്ചു കയറിയ തിരയുടെ വേദന ആ സിംഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഏറെ സമയം അവർക്കവിടെ കാത്തിരിക്കേണ്ടതായി വന്നില്ല അവൻ്റെ ഗർജനത്തിൻ്റെ അലയവിളികൾ അങ്ങ് ദൂരെ നിന്നും അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു അങ്ങനെ അവൻ പോയിരിക്കുന്ന ദിക്ക് അവർക്ക് മനസ്സിലായി പിന്നെ പിറ്റേന്ന് നേരം പുലരുവാൻ വേണ്ടിയായിരുന്നു അവർ നാലു പേരും കാത്തിരുന്നത് പരുക്ക് പറ്റിയ ഗാഡിനെ ഗ്രാമത്തിലെ ഒരു കുടിലിൽ സുരക്ഷിതനായി കടത്തിയതിനു ശേഷം അവർ മൂന്ന് പേരും ആ സിംഹത്തെ തിരക്കി വനത്തിനുള്ളിലേക്ക് പോയി സാധാരണ അവർ തിരയുന്ന സ്ഥലത്തേക്കായിരുന്നില്ല സിംഹം പോയിരുന്നത് അവൻ്റെ താവളം മറ്റൊരു വന അതിർത്തി പുൽമേടുകൾ കഴിഞ്ഞ് കുറ്റിക്കാടുകളും അല്പം മരങ്ങളും ഇടവിട്ടിടവിട്ട് നിൽക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ടായിരുന്നു അവിടേക്കാണ് അവൻ ഓടിപ്പോയിരിക്കുന്നത് അവൻ പോയിരിക്കുന്നത് ഗ്രാമത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് അത് നേരെ ചെന്നു കഴിഞ്ഞാൽ എത്തിച്ചേരുക ഒരു ചെറിയ കുന്തിൻ പ്രദേശത്തേക്കാണ് ഒരു കാരണവശാലും മുഴുവേറ്റ സിംഹത്തിന് അത്രയും ദൂരം സഞ്ചരിക്കുവാൻ കഴിയില്ല മൂന്ന് നാല് മൈലുകൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ആ പ്രദേശത്ത് അവൻ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഉറപ്പായും അവൻ അവിടെ വരെ എത്തിക്കാണില്ല എന്ന് വനപാലകർക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും അവൻ പോയിരിക്കുന്ന പാത പിന്തുടർന്നുകൊണ്ട് അവർ പോയി അവരിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാത കൃത്യമാണോ എന്നറിയുവാൻ തലേന്ന് അവൻ്റെ ശരീരത്ത് തറച്ചു കയറിയിരുന്ന തിരകൾ സിംഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ഒലിപ്പിച്ച രക്തത്തിന് കഴിഞ്ഞു രക്തപ്പാടുകളെ പിൻപറ്റിയാണ് ഇപ്പോൾ അവർ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കണക്കൂടലുകളെല്ലാം വളരെ ശരിയായിരുന്നു കാരണം ഏകദേശം അരരമുക്ക മൈലുകൾ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ സിംഹത്തെ അവർ കണ്ടെത്തി തിര ശരീരത്തിൽ ഏൽപ്പിച്ച വേദനയും രക്തത്തിൻ്റെ ഉഴുക്കും ആ സിംഹത്തെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരുന്നു ഒരു തിര ഇത്രയും അവനെ തളർത്തുമോ എന്നാൽ രാത്രിയിൽ പുറത്ത് കാത്തിരുന്ന റേഞ്ചർമാർ വെച്ച വെടിയിൽ ഒന്ന് അവൻ്റെ ശരീരത്ത് തറച്ച് കയറിയിരുന്നു അതും സാരമായ പരുക്ക് തന്നെയായിരുന്നു ആ സിംഹത്തിൻ്റെ ശരീരത്തിൽ ഏൽപ്പിച്ചത് ഞങ്ങൾ അവിടേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു വലിയ മരത്തിൻ്റെ താഴെ തണലിൽ വിശ്രമിക്കുന്ന കാഴ്ചയായിരുന്നു ഞങ്ങളുടെ വരവ് മനസ്സിലായിട്ടും ഞങ്ങൾക്ക് നേരെ ഒന്ന് ഗർജിച്ചടുക്കുവാൻ പോലും അവൻ അപ്പോൾ കഴിയുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ സാന്നിധ്യം മനസ്സിലായ അവൻ പതിയെ കിടന്നിരുന്ന ആ സ്ഥലത്തു നിന്നും എഴുന്നേറ്റു മെല്ലെ മെല്ലെ ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു ക്രോധം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാൻ കഴിഞ്ഞു അവൻ പല്ലികൾ കാട്ടി ഞങ്ങളോട് മുരണ്ടു പിന്നെ ഒട്ടും വൈകിയല്ല ഞങ്ങൾ മൂന്നുപേരുടെയും തോക്കിൽ നിന്നും തിരകൾ പാഞ്ഞു അവൻ്റെ തലയിലും ശരീരത്തുമായി അത് തറച്ചു കയറി അവരുടെ രക്തം ആ മരത്തിന് വളമായി അവൻ വീണ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് അപ്പോഴാണ് കാരണം മാംസവും മഞ്ചയുമുള്ള ഒരു മൃഗം തന്നെയായിരുന്നു ഇവൻ അല്ലാതെ അവിടുത്തെ ആളുകൾ കെട്ടിച്ചമച്ചതുപോലെ ഒരു പിശാചോ ആത്മാവോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രവാദിയുടെ മാന്ത്രികവിദ്യയോ ആയിരുന്നില്ല അത് പ്രായാധിക്യം മൂലം ഒരു സിംഹം തൻ്റെ ആഹാരമെനുവിലേക്ക് മനുഷ്യനെയും കൂടി ഉൾപ്പെടുത്തിയതായിരുന്നു സിംഹത്തെക്കാൾ താരതമ്യേന ശക്തി കുറവാണ് മനുഷ്യനെന്ന് അവൻ അറിയാൻ കഴിയും ഏറ്റവും എളുപ്പത്തിൽ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു വർഗം തന്നെ ആയിരിക്കും മനുഷ്യനെന്ന് അവൻ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞ് കാണണം അതുകൊണ്ടായിരിക്കുമല്ലോ അവൻ ധൈര്യമായി മനുഷ്യർ വസിക്കുന്ന ഗ്രാമത്തിലേക്ക് കടന്നു കയറുകയും അവരുടെ കുടിലുകളെ നേരിട്ട് ആക്രമിക്കുകയും ചെയ്തത് നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ മിനിറ്റ് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ